ഇല്ല ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിലും അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പൊതുവേ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റിവലിന് സിനിമ പോകുമ്പോൾ നമ്മൾ ഓ അവിടെ എനിക്ക് അവാർഡ് കിട്ടും അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കാറില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല എനിക്കിഷ്ടമുള്ള കുറേ ആക്ടേഴ്സൊക്കെ അതിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തിലോത്തമ ഷോം അങ്ങനെ പലരും. അപ്പോൾ തിലോത്തമയ്ക്കാണ് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണത്, എനിക്ക് സെക്കൻഡാണ്. പിന്നെ വേറെ കുറേ നടിമാരുണ്ടായിരുന്നു. പിന്നെ രൺവീർ ഷോറെ എന്ന് പറയുന്ന എനിക്കിഷ്ടമുള്ളൊരു നടനാണ്, ആൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കിട്ടിയതുകൊണ്ടുള്ളൊരു വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷെ പൊതുവേ അവാർഡ് ആണ് ഒരാളുടെ അഭിനയം അല്ലെങ്കിൽ ആ സിനിമ നല്ലതാണോ അത് നിർണ്ണയിക്കുന്നത് അവാർഡാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്കതൊരു ഉറപ്പായിട്ടൊരു മോട്ടിവേഷൻ അങ്ങനെയൊക്കെയാണ്. വേറെ നമുക്കിഷ്ടമുള്ള വേറെ സിനിമകളും പലതും കാണുമ്പോഴും അല്ലെങ്കിൽ എഴുത്തുകാരിലൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് നമുക്കിഷ്ടം അത്ര ഉണ്ടായവർക്ക് കിട്ടാതൊക്കെ ഇരുന്നിട്ടുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഇതാണ് ശരിക്കും നിർണ്ണയിക്കുന്നത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ബിരിയാണി സിനിമയിലെ അനുഭവം ശരിക്കും ഞാൻ ആദ്യം ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു സിനിമയല്ല. ഞാൻ സജിനാണ് എന്നെ നിർബന്ധിച്ചത് ചെയ്യിപ്പിച്ചത്. എന്താ പറയുക, ഒരു സാമ്പത്തിക സഹായം അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്ന സിനിമയൊന്നും അല്ല. അപ്പം ഒരുപാട് അതിൽ വർക്ക് ചെയ്ത എല്ലാവരും വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തും ഒരു വേറൊരു തരം മെൻറ്റാലിറ്റിയോടുകൂടി, അതായത് സഹകരണ മനോഭാവം അതുണ്ടായതുകൊണ്ടാണ് അത് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കണത്. പിന്നെ ശരിക്കും ഒരു രസകരമായ അല്ലെങ്കിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ചില സ്ഥലങ്ങളിൽ നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല ഷൂട്ട് ചെയ്യാൻ, അതായത് പള്ളിയുടെ ഉള്ളിലും അങ്ങനെയൊക്കെ. അപ്പോൾ ഗൊറില്ല രീതിയിലാണ് ഷൂട്ട് ചെയ്യുക. നമ്മൾ ആക്ഷനൊന്നും പറയില്ല, നമ്മൾ നമുക്ക് സീൻ എന്താ നടക്കേണ്ടതെന്നറിയാം. ക്യാമറ ചെയ്യുന്ന ആൾ ഒളിച്ചിരിക്കുന്നു, എല്ലാവരും ഒളിച്ചിരുന്നിട്ട് ചെയ്യുന്നു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചോളം ആ സിനിമയുടെ ഏറ്റവും ഞാൻ മറക്കാത്ത എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതാണ്. അതായത് പൊതുവെ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും, എല്ലാം തയ്യാറാണ്, നമ്മൾ റോളിംഗ് പറയണു, ആക്ഷൻ പറയുന്നു. ഇതിൽ അങ്ങനെയൊന്നും അല്ലാതെ ഓൾമോസ്റ്റ് അടി കിട്ടും, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഭയങ്കര സൈലൻ്റായിട്ട് പോയി ഷൂട്ട് ചെയ്തു. ഇടയ്ക്കൊരു സമയത്ത് പ്രശ്നമാവാനും പോയി, നമ്മൾ അവിടുത്തെ രാത്രി പോരേണ്ടി വന്നു. പക്ഷേ അങ്ങനെയുള്ള ഭയങ്കര രസമുള്ള അതായിരുന്നു എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ഒരു നടി എന്നുള്ള നിലയിൽ. എനിക്ക് അത്രയും റിസ്കി ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഒരു ഇതുമില്ല അങ്ങോട്ട് അതിനകത്തേക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ഷൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറമാനൊക്കെ തോർത്തൊക്കെ ക്യാമറയുടെ മണ്ടിലിട്ടിട്ട് എല്ലാവരും പല സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചിരുന്നിട്ട് വന്ന് ഷൂട്ട് ചെയ്യുകയാണ്. ആ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ഒരു സിനിമയൊന്നും ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. അത് ആണ് എനിക്ക് ഏറ്റവും ചെറിഷിങ് മെമ്മറി. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ എന്താണ്, ഉറപ്പായിട്ടും ഹാപ്പിയാണ് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ. അത് എല്ലാവർക്കും ഉള്ളതാണ് ഉറപ്പായിട്ട്. ആ സിനിമയിൽ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അപ്പം